Hello guys, welcome to my channel. It's me, Angel K. Jos, and you're watching F4J Vibes. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചക്ക സീസണിലൊക്കെ ആണല്ലോ, അപ്പോൾ ഇടിയൻ ചക്ക വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല വെച്ചേ, അമ്മയാണ് വെച്ചേ. അപ്പം ഞാൻ പറഞ്ഞേക്കാളും നല്ലത് അമ്മ പറയുന്നതായിരിക്കുമല്ലോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കൊക്കെ ചെയ്തോളൂ, പിന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കേൾക്കാം. ആദ്യമായിട്ട് നമുക്ക് ചക്ക ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് മൂപ്പ് ലേശം കൂടിയിട്ടുണ്ട് ചക്ക, കാരണം ഇതിനേക്കാളും കുറച്ചും കൂടി മൂപ്പ് കുറഞ്ഞ ചക്കയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂഞ്ഞ കുറച്ച് ചെത്തിക്കളയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ കൂഞ്ഞ ചെത്തിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ ആ മുള്ള മാത്രം ഇങ്ങോട്ട് ചെത്താം. മുള്ള മാത്രം ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ, അധികം ചെറിയ കഷ്ണമല്ല, ഒരുവിധം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇനി അത് നുറുക്കി ഞങ്ങൾ എടുക്കുകയാണ്. നുറുക്കി നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും മൂപ്പ് കുറഞ്ഞ ചക്കയാണ് നമുക്ക് വേണ്ടത്. ആ കുരും ചോളം വെച്ച് വരുന്ന ആ പാകം, ഇത് കുറച്ച് മൂപ്പ് കൂടിയിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ള പീസുകളാക്കിയിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് ഇടാം. പിന്നെ നമുക്ക് ചക്ക കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ചക്കയിൽ പിന്നെ വേറെ അഴുക്കൊന്നുമില്ല. മുള്ള അങ്ങോട്ട് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഈ കഷ്ണങ്ങൾ പെറുക്കി നമ്മൾ കുക്കറിലേക്ക് ഇടാം. അപ്പോൾ ഒരുവിധം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയാൽ മതി, അല്ലെങ്കിൽ അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും വെന്ത് ഇങ്ങനെ അലന്ന് പോകും. അതുകൊണ്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ നുറുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കണം. ഒറ്റ വിസില്, ഒരു വിസില് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വിസില് കളഞ്ഞിട്ട് ആ വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് ആവി അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് നേരം തുറന്ന് നമ്മൾ വെക്കണം. ഒന്ന് ആവി പോയി, ഒന്ന് ആ ചൂടൊന്ന് പതുക്കെ പോകാൻ. ഇനി അത് നമ്മൾ ആ കഷ്ണങ്ങൾ മൂന്നാലഞ്ച് കഷ്ണം വെച്ച് ഫ്രിഡ്ജ് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് അരയാൻ പാടില്ല, നമ്മളത് പതുക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി എടുക്കാവൂ. അരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആകെ വളവെളുന്നു. അപ്പം അത് പതുക്കെ ഒതുക്കി എടുക്കുക, ഈ പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ഒരേ കഷ്ണ ഇത് പീസുകൾ വിട്ട് വിട്ട് വിടങ്ങനെ നിൽക്കാനുള്ള പാകത്തിന് എടുക്കണം. ദേ ഇതാണ് പാകം, ദേ കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നമ്മൾ ഇങ്ങനെ ഒതുക്കി പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചക്ക ആർക്കും ഒരു മീച്ചുണ്ടായിരുന്നു, കാരണം അത് നമ്മൾ കഴിക്കില്ല, അതൊക്കെ അവിടെ വെറുതെ പ്ലാവിൻ്റെ അടയ്ക്കും ചീഞ്ഞ് അങ്ങനെ പോകും. പക്ഷേ ഇപ്പോൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോഷക ഗുണമുള്ള സാധനമാണ്. അത് നമ്മൾ പഠനങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷുഗറിനൊക്കെ നല്ല ഒരു ഇതാണ് ഈ ഫുഡാണ് ഇത്. ചക്ക വേവിച്ച് വെറുതെ കഴിച്ചാൽ മതി എന്ന് പറയുന്നത് ഷുഗറൊക്കെ കുറയാനായിട്ട്. അപ്പോൾ അത്ര നല്ല സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്കത് പാചകം ചെയ്യുമ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഇതേ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും, പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി. ഇപ്പോൾ പച്ചമുളക് ഇഞ്ചി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ട് കൂടുതലായിട്ട് എടുത്താലും മതി, നന്നായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ഇത് ആ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആ മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചതഞ്ഞാൽ മതി, വെറുതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ മിക്സിയിലാണ് ഇടണമെന്നില്ല, നമ്മൾ ചെറിയ അമ്മിക്കല്ലിലായാലും ചതച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇതേ അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്തേക്ക് വെക്കുകയാണ് നമ്മൾ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടേസ്റ്റായിരിക്കും. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്. അപ്പോൾ എണ്ണ നന്നായി ചേർത്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റും നമുക്ക് കിട്ടും ഈ തോരന്. അപ്പോൾ ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചേ. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇടണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ തള ഇത്തിരി കുറഞ്ഞു പോയെന്ന് തോന്നണേ, അല്ലെങ്കിൽ നമ്മളത് ഇടുമ്പോഴേക്ക് കടുക് പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കണം. അപ്പോൾ എൻ്റെ ഒന്നും കൂടി അങ്ങോട്ട് ചൂടായിട്ട് കടുക് ഇട്ടാൽ മതിയാവും. അപ്പോൾ അതേ കടുകുകൾ ഇതേ പൊട്ടണുണ്ട് കിടന്ന്. അതിപ്പം പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ മിക്സിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന
ഉള്ളിയും അതൊക്കെ ചതച്ചത് അതിനകത്തേക്ക് അങ്ങോട്ട് ഇടണം. എന്നിട്ട് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം, നന്നായിട്ട് അടി പിടിക്കാണ്ട് കരിയാതെ നന്നായി ഇളക്കാം. അതിനുശേഷം നമ്മൾ അവിടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കഴുകി വെച്ചിട്ടുണ്ട്, അപ്പം അതും കൂടിയും ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കാം. വേപ്പിലൊക്കെ അപ്പം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പില കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കോരി അങ്ങോട്ട് ഇടും, അതിനൊരു നോട്ടമില്ല. അപ്പോൾ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം, കുഴപ്പമില്ല. അപ്പം അങ്ങനെ നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ നന്നായിട്ട് വഴറ്റണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അടി നന്നായി കരിയാൻ പാടില്ല. എണ്ണ കുറച്ചും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് കിട്ടും. അങ്ങനെ അപ്പോൾ അതേ വഴഞ്ഞ് വരുന്നുണ്ട്. വഴറ്റി വഴറ്റി ബ്രൗൺ കളറായപ്പോൾ നമ്മൾ പെട്ടെന്ന് കരിയാതിരിക്കാനായിട്ട് തീ ഒന്ന് കുറച്ചിടാം. എന്നിട്ട് ചതച്ച മുളകാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. പൊടി ചേർക്കണേക്കാളും നല്ല ടേസ്റ്റ് മുളക് ചതച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് ആവശ്യാനുസരണം നമുക്ക് ഈ ചതച്ച മുളക് ചേർക്കാം. ഞങ്ങളൊക്കെ നന്നായിട്ട് എരിവ് കഴിക്കുന്ന കൂട്ടത്തില്ല, അതാണ് കൊണ്ട് എന്തോരം മുളക് ഇട്ടാലും ഇവിടെ ഇഷ്ടമാണ്. ഇനി അതിൽ കൂടെ അപ്പം നമ്മൾ ആദ്യം ചക്ക പുഴുങ്ങി, ഇപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊന്നും മഞ്ഞപ്പൊടിക്ക് മഞ്ഞപ്പൊടി ചേർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും മഞ്ഞപ്പൊടിയും ഗരം മസാലയുടെ 2 സ്പൂണും കൂടിയും ഇട്ട് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ഒന്നും കൂടിയും അത് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് ഒരുവിധം അങ്ങോട്ട് മൂത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് മൂത്ത ഒരു ലെവലായിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ ചതച്ച് വെച്ചേക്കണ ആ ചക്ക ഇതിനകത്തേക്ക് കുറേശ്ശെ അങ്ങോട്ട് ചേർക്കാം. ചേർത്തിട്ട് പതിയെ പതിയെ അങ്ങോട്ട് ഇളക്കി എല്ലാം അവിടത്തേക്കും ആ മുളകും ഉള്ളിയും ഒക്കെ നന്നായിട്ട് ചേർത്ത് ഇളക്കി എല്ലാം അവിടത്തേക്ക് ആവാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എല്ലാ ഭാഗവും ഇളക്കണം, എല്ലാം അവിടുത്തെ ഒരേപോലെ വരാത്തക്ക രീതിയിൽ ഇളക്കി ഇളക്കി വിടിച്ച് അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഒരുവിധമൊക്കെ ഇളകി, ഏകദേശമൊക്കെ ഇളകി ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്നാലും ഒന്നും കൂടിയും ഇളകി വരാനുണ്ട്. എല്ലാം അവിടത്തേക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം. അപ്പം ആദ്യം പുഴുങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഉപ്പൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇതെല്ലാം ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ അവരവരുടെ പാകത്തിന് ഉപ്പ് കുറവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉപ്പ് കുറച്ച് അങ്ങോട്ട് തൂളി കൊടുത്തിട്ട് ഒന്നും കൂടിയും ഇളക്കിയെടുക്കാം. ഞാനെപ്പോഴും ഉപ്പിടുമ്പോൾ കുറച്ച് മുന്നൊക്കെ നിൽക്കുള്ളൂ ഉപ്പ്. അപ്പോൾ വീണ്ടും ഇതേ ഉപ്പ് ചേർത്ത് ഇളക്കാം. ഒരുവിധം എല്ലാം ഇളകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. മുളകൊക്കെ നന്നായിട്ട് എല്ലാത്തമ്മയും പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്നങ്ങോട്ട് വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ അവിടെ തേങ്ങ ചിരകി വെച്ചേക്കണ തേങ്ങ അതിനകത്തേക്ക് ഞങ്ങൾ ചേർത്ത് ഇളക്കണം. ഞാൻ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തേങ്ങയ്ക്ക് ക്ഷാമമായ കാരണം കൊണ്ട് കുറച്ച് തേങ്ങയൊക്കെയാണ് ചേർത്തേക്കണത്. അപ്പം തേങ്ങയൊക്കെ നന്നായിട്ടുള്ള ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നളിയരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇപ്പം നന്നായിട്ട് ഇളക്കാം. ആ തേങ്ങയും ആ ചക്കയും കൂടി അങ്ങോട്ട് നന്നായിട്ട് ചേരാൻ പാകത്തിന് ശരിക്കും അങ്ങോട്ട് എല്ലാം ഇളക്കി അങ്ങോട്ട് ഇതാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തേങ്ങ കുറച്ച് കുറവാണ്, ഇത്രയും കൂടി തേങ്ങ വേണ്ടതായിരുന്നു. കുറച്ചും കൂടി തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും.
ഒരുവിധം എല്ലാവരും കൂടി ചേർന്ന് ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം വറ്റി നല്ല ഇതിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി ഇതാക്കി വെക്കാം. എന്നിട്ട് ഞാനത് കുട്ടികൾക്ക് വാഴയിലയിലിട്ട് അങ്ങോട്ട് കൊടുത്തു. നല്ല ഇഷ്ടമായി അവർക്ക്. അവർ പൊളി സാധനമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നാടൻ വിഭവങ്ങളാണ് കൂടുതൽ എനിക്ക് താല്പര്യം. അപ്പോൾ ഇനി കുറച്ച് നാടൻ വിഭവങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബൈ ബൈ.